കേരള വിഷന്റെ സൂപ്പർ സ്പീഡ് ബ്രോഡ്ബാൻഡ് കണക്ഷനൊപ്പം കാറുകൾ, ബൈക്കുകൾ, സ്വർണ്ണ നാണയങ്ങൾ, എച്ച് ഡി ടിവികൾ തുടങ്ങി 3 കോടിയുടെ സൂപ്പർ സമ്മാനങ്ങൾ. കേരള വിഷൻ സൂപ്പർ ഫാസ്റ്റ് സൂപ്പർ ഫസ്റ്റ്. പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയുടെ നവീകരണ പ്രവർത്തനങ്ങളിൽ അധികാരികളുടെ ജാഗ്രത കുറവ് വൻ ഗതാഗത കുരുക്കിന് കാരണമാകുന്നു. ദുഷ്കരമായ യാത്രയിൽ വലഞ്ഞ് ജനങ്ങൾ. നിരവധി പരാതികൾ ഉയർന്ന പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയുടെ അശാസ്ത്രീയമായ നവീകരണ പ്രവർത്തനങ്ങൾ മൂലം വൻ ഗതാഗത കുരുക്കിൽ വലഞ്ഞ് ജനങ്ങൾ. റോഡിന്റെ ഒരു വശം മാത്രം ഒരു ശാസ്ത്രീയതയും മുന്നൊരുക്കവുമില്ലാതെ ദീർഘദൂരം പൊളിച്ചിട്ടിരിക്കുകയാണ്. റോഡിന്റെ ഒരു വശത്തിലൂടെ മാത്രമാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. ഇതുമൂലം വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നതും. റോഡിന്റെ നവീകരണം നടക്കുന്ന വശങ്ങളിലേക്ക് വണ്ടികളുടെ ചക്രങ്ങൾ തെന്നിവീഴുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അർദ്ധരാത്രിയിൽ പോലും ഇത്തരം പ്രശ്നങ്ങളിൽപ്പെട്ട് യാത്രക്കാർ വലയുകയാണ്. അധികാരികളുടെ ജാഗ്രത കുറവും മതിയായ സജ്ജീകരണങ്ങൾ ഒരുക്കാതെയുള്ള ഇത്തരം നവീകരണ പ്രവർത്തനം ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലങ്ങളായി. റോഡിന്റെ ഇരുവശവും പൊളിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞേനെ എന്നാണ് ജനങ്ങൾ പറയുന്നത്. രാത്രിയും പകലും വലുതും ചെറുതുമായി ധാരാളം വാഹനങ്ങളാണ് ഈ വഴിയിലൂടെ കടന്നുപോകുന്നത്. വൻ ഗതാഗത കുരുക്ക് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴയും ജനങ്ങളെ, യാത്രക്കാരെ വല്ലാതെ വലച്ചിരിക്കുന്നു. ഒരു ശാസ്ത്രീയമായ ഇടപെടലുകളുമില്ലാതെ ദീർഘദൂരം ഒരു സൈഡ് മാത്രം അളവിൽ അല്ലെങ്കിൽ കൂടുതൽ താഴ്ത്തുന്നത് കൊണ്ട് ഇവിടെ സിംഗിൾ ട്രാക്ക് ലൈനാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ സിംഗിൾ ട്രാക്കാണ് ഒരു സൈഡിലേക്ക് മാത്രമേ ഉള്ളെങ്കിലും ഈ ഗതാഗതക്കുരുക്ക് വർദ്ധിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഒരു സൈഡ് മാത്രം ഏകപക്ഷീയമായി പൊളിച്ചു പോവുകയും മറ്റേ സൈഡ് ഒരുപാട് ഉയരത്തിൽ നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. അതിന് ഇവിടെ ചെയ്യേണ്ട കാര്യം, പൊളിച്ചു പോകുമ്പോൾ പൂർണ്ണമായും റോഡിൻ്റെ ഇരുവശവും പൊളിച്ചു പോവുകയും ആ ഭാഗം മാത്രം ഫില്ല് ചെയ്ത് പൂർത്തീകരിച്ച് പോവുകയാണെങ്കിൽ ഇത്ര അധികം ഗതാഗതക്കുരുക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ ഞാൻ ഇത് ഒരു 4-5 ദിവസമായി നിത്യം കാണുന്ന ഒരു കാഴ്ചയാണിത്. ഏതാണ്ട് 30 വാഹനങ്ങളെങ്കിലും ഈ കട്ട് ചെയ്തെടുത്ത ഭാഗത്തേക്ക് വീണ് നമ്മൾ തള്ളിക്കയറ്റി ഉന്തിക്കയറ്റുകയും 10, 20, 25 ലക്ഷം രൂപയുടെ വാഹനങ്ങളാണ് താഴോട്ട് പോകുന്നത്. അവർ വേറെ ഏതോ രാജ്യത്തു നിന്ന് വരുന്നത് കൊണ്ട് അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് തള്ളിക്കയറ്റി അവർ എഞ്ചം പൊളിഞ്ഞ് അവർ പോകുമെന്നാണ് കാണുന്നത്. അർദ്ധരാത്രി 3 മണിക്ക് പോലും വണ്ടികൾ വന്ന് വീഴുന്നുണ്ട്. ഇത് വർക്കെടുത്തവരുടെ ജാഗ്രത കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇത് ക്ലീൻ ചെയ്യുന്ന ആൾ അതിനെക്കുറിച്ച് ബോധവാനല്ലാത്തതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് സാധ്യത കൂട്ടുന്നത്. ഇത് അധികൃതർ ശ്രദ്ധിച്ച് രണ്ട് സൈഡും ഒരുപോലെ പൊളിച്ചു പോവുകയാണെങ്കിൽ ഇത് പരിഹരിക്കപ്പെടുമെന്നാണ് ഈ 6 ദിവസത്തെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. CCV ചേലക്കര.